ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പെയിൻറ്റിൻ്റെ കുപ്പി കൊണ്ട് ഒരു ബേർഡാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഒരു പെയിൻറ്റിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് പെയിൻറ്റിൻ്റെ കുപ്പി വെച്ച് രണ്ട് മൂന്ന് ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളൊരു വെറൈറ്റിയാണ് ചെയ്യാൻ പോകുന്നത്, ആരും ഇതുവരെ ചെയ്യാത്തൊരു വെറൈറ്റി. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പെയിൻറ്റിൻ്റെ കുപ്പി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് അലുമിനിയം ഫോയിൽ വേണം. അലുമിനിയം ഫോയിലോ ടിഷ്യൂ പേപ്പറോ എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നമുക്ക് ആ ഒരു അലുമിനിയം ഫോയിൽ ഉപയോഗിച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ ഒന്ന് അലുമിനിയം ഫോയിൽ നിന്ന് കുറച്ച് പീസ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് കുറച്ച് പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പെയിൻറ് കുപ്പിയുടെ ചുറ്റും ഇതേപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്യുന്നത് ഒഴിവാക്കാം. അപ്പോൾ ഞാൻ ബോഡിക്ക് കുറച്ച് കട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മളിതേ ഇങ്ങനെ ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതേ ഞാൻ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു അടിഭാഗത്തായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അടിഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കാല് പോലത്തെ ഒരു ഇത് സ്റ്റിക്ക് ചെയ്യണം. ഞാനിപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് ആകുമ്പോൾ കറക്റ്റ് രീതിയിൽ തന്നെ വരും. അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂഗൺ ഉപയോഗിച്ചിട്ടോ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടോ എന്ത് വേണമെന്ന് വെച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അതിൻ്റെ ആ ഒരു മുകളിലുള്ള ആ ഒരു സംഭവം ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് അലുമിനിയം ഫോയിൽ ഇങ്ങനെ ഒന്ന് ചുരുട്ടി എടുത്തിട്ട് അത് വെച്ചിട്ടാണ് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫുള്ളായിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിതേ ഇതേപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതിൻ്റെ മുകൾ ഭാഗവും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടുന്ന് ഒരു ചുണ്ട് പോലെ ഒരു ഇത് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇത് നമ്മൾ ആ കാല് വെച്ചതിൻ്റെ കുറച്ചുകൂടി വലുതായിട്ടൊരു ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ല വലുതായിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലത്. എന്നാലേ നല്ലൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെയാണ് ഞാൻ ഇപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. പക്ഷെ ഇതല്ല നമ്മൾ ലാസ്റ്റ് ചെയ്ത് വരുമ്പോൾ വേറൊരു മോഡലാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ക്ലേ വെച്ചിട്ടൊക്കെ കുറച്ചുകൂടി നല്ല രീതിയിലേക്ക് ആക്കിയെടുക്കാം. ഇപ്പോൾ അതിനാ ഫുള്ളായിട്ട് തന്നെ ക്ലേ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലേ നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമ്മളിങ്ങനെ പെയിൻറ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ചുണ്ടൊക്കെ നല്ല വലുതായിട്ട് തന്നെ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിൻ്റെ ചുണ്ടാണ് മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ്. അപ്പോൾ നല്ല വലുതായിട്ട് തന്നെ നമ്മൾ ചുണ്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അതിൽ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു എന്താണ് ഇപ്പുറത്തെ സൈഡിലെല്ലാം വൈറ്റ് കൊടുത്തു. പിന്നെ അതിൻ്റെ ഐസ് ഞാൻ ഓറഞ്ച് വെച്ചിട്ടും വൈറ്റും ബ്ലാക്കും വെച്ചിട്ടാണ് വരച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു ഫെതേഴ്സൊക്കെ ഞാൻ വൈറ്റ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബീക്ക് ഞാൻ ഓറഞ്ചും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്തതിന് ശേഷം അതിൽ ഞാൻ ബ്ലാക്ക് വെച്ച് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ഒരു കാലിൻ്റെ അടിഭാഗത്ത് യെല്ലോ, മുകളിൽ ഓറഞ്ച് അങ്ങനെയൊക്കെയാണ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏത് ബേർഡാണെന്ന് എനിക്ക് മനസ്സിലായോ? ഇത് ഞാനത് ഇത് കണ്ടിട്ട് ചെയ്തതാണ്. മോനുവിൻ്റെ ഒരു കളിപ്പാട്ട മോനു കളിക്കുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിതൊന്ന് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ മാത്രമാണ് ഞാൻ ഇത് ചെയ്തത്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു ഇതിൻ്റെ പേരൊന്ന് നോക്കാന്ന്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ടോക്കണെന്നോ അങ്ങനെ കണ്ടാണ് ഇതിൻ്റെ ഒരു പേര്. അപ്പോൾ എനിക്കിതിൻ്റെ കറക്റ്റ് പേരും കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഈ ഒരു കുഞ്ഞ് ബേർഡിനെ കണ്ടിട്ട് ചെയ്യാൻ നോക്കിയതാണിത്. അല്ലാതെ നെയിമും അതുപോലെ ഒന്നും കണ്ടിട്ടല്ല ഞാൻ ഇത് ചെയ്യാൻ നോക്കിയത്. പിന്നെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ കിട്ടി. അപ്പോഴാണ് എനിക്കിത് മനസ്സിലായത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു ബേർഡാണ് എന്തായാലും കറക്റ്റ് കണ്ടാൽ മനസ്സിലാവും. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതും ഏകദേശം ഇതുപോലൊക്കെ ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണേ. പിന്നെ എന്താ പിന്നെ കാര്യമായിട്ടൊന്നും പറയാനില്ല. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ല് വരും, കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൊടുക്കാനും മറക്കല്ലേ. എന്നാൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊരു നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.